വേവുഷ്യൻ ബറിയൽ മൗൺസിൽ അവൻ ഉണ്ടാക്കിയ താമരക്കുളത്തിൽ വിത്തുകൾ ശേഖരിക്കുകയാണ്. അപ്പോൾ അയുവാൻ അവിടെ വന്നു. അവൻ അതിൽ ഒരു വിത്തെടുത്ത് കഴിച്ചു നോക്കി. പക്ഷേ അത് കടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇത് കണ്ട് വേവുഷൻ ചിരിച്ചു. ശ്യാൻചേട്ടൻ എന്നെ കളിയാക്കുകയാണ് എന്ന് യുവാൻ പറഞ്ഞു. അയുവാൻ, ഈ വിത്തുകൾ കഴിക്കാൻ പറ്റില്ല. ഇത് ബറിയൽ മോൺസിൽ വളർന്നവയാണ്. ഇത് നമ്മളെ തിന്മശക്തികളിൽ നിന്നും രക്ഷിക്കും. ഇത് നിന്റെ കയ്യിൽ വെക്കണം. പക്ഷെ ഒരിക്കലും കഴിക്കരുത്. മനസ്സിലായോ? യുവാൻ മനസ്സിലായി എന്ന് തലകുലുക്കി. ശരി, പോയി കളിച്ചോ എന്ന് വേവുഷൻ പറഞ്ഞു. അപ്പോൾ വെന്നിങ് ഒരു എഴുത്തുമായി അവിടെ വന്നു. ഇതെന്താണ് എന്ന് വെൻചിങ് ചോദിച്ചു. ഇത് ജിൻവംശത്തിൽ നിന്നുള്ള കത്താണ്. ഞാൻ മലയുടെ താഴെ പോയപ്പോൾ കിട്ടിയതാണ് എന്ന് വെന്നിങ് പറഞ്ഞു. വെൻചിങ് അത് തുറന്നു വായിച്ചു. ജിൻ സിഷ്വാന്റെയും ജാനിയാൻലിയുടെയും കുഞ്ഞിന്റെ 28-ാം പിറന്നാളിന് വേവൂഷിനെ ക്ഷണിക്കുന്നു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആ എഴുത്ത് എഴുതിയിരിക്കുന്നത് ലാമാഞ്ചിയാണ്. വെൻചിങ് ആ കത്ത് വേവൂഷിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് നിന്റെ ചേച്ചിയെ പോയി കാണാം. വെയിങ് അത് വാങ്ങി വായിച്ചു. അവന് വലിയ സന്തോഷമായി. പിന്നെ കാണുന്നത് ഈലിംഗിലെ ഗിഫ്റ്റുകൾ വിൽക്കുന്ന ഒരു കടയാണ്. അവിടെ ചിലർ സംസാരിക്കുന്നത് കേൾക്കാം. ഒരാൾ പറയുന്നു, ജിൻ വംശത്തിൽ അടുത്തിടെ കുറെ സന്തോഷകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജിൻലിംഗിന് 1 മാസം പ്രായമാകാറായി. അവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. വംശത്തലവൻ നാടിന് ചുറ്റും നിരീക്ഷണ താവളങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. പക്ഷേ മറ്റു വംശങ്ങൾക്ക് അതത്ര സമ്മതമല്ല. മറ്റൊരാൾ പറഞ്ഞു, ഇതിനെ എന്തിനാണ് എതിർക്കുന്നത്? ഇതൊരു നല്ല ആശയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നിരീക്ഷണ കേന്ദ്രങ്ങൾ കൊണ്ട് 2 കാര്യമുണ്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കാം, പിന്നെ സന്ദേശങ്ങൾ എളുപ്പത്തിൽ അയക്കുകയും ചെയ്യാം. മറ്റൊരാൾ പറഞ്ഞു, ഈ നിരീക്ഷണ കേന്ദ്രങ്ങൾ വെൺതാവളങ്ങൾ പോലെ ആയാലോ? ആദ്യത്തെയാൾ പറഞ്ഞു, വെൺവംശക്കാരെ പോലെയല്ലോ ജിൻവംശക്കാർ. ജിൻവംശക്കാർ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നു എന്നേയുള്ളൂ. അതെല്ലാം നിയന്ത്രിക്കുന്നതും നടത്തുന്നതും മറ്റു വംശക്കാരാണ്. ആദ്യത്തെയാൾ പറഞ്ഞു, ആദ്യം അങ്ങനെയൊക്കെ പറയും, അവസാനം അത് ജിൻവംശത്തിന്റെ മാത്രം നിയന്ത്രണത്തിലുള്ള താവളങ്ങളായി മാറും. മറ്റൊരാൾ പറഞ്ഞു, ഈ ആശയത്തിന് പിന്നിൽ ജിൻ ഗ്വങ്യാവ് ആണ് എന്നാണ് കേട്ടത്. നിയമിഞ്ചെ ഇതിന് എതിരാണെങ്കിലും അദ്ദേഹവും 28-ാം പിറന്നാളിന് പങ്കെടുക്കുന്നുണ്ട്. മറ്റൊരു വിശിഷ്ട വ്യക്തിയെയും കൂടെ ക്ഷണിക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. ആരാണ്, ആരാണ് എന്നെല്ലാവരും ചോദിച്ചു. വേവുഷ്യൻ. വേവുഷ്യനോ? ഈ ജിൻ വംശക്കാർ എന്താലോചിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചൊഞ്ചി പാതയിൽ വേവുഷ്യൻ ചെയ്തതെന്തെന്ന് ഇവർ മറന്നുപോയോ? ആദ്യത്തെയാൾ പറഞ്ഞു, വേവൂഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ പിറന്നാളിന് പങ്കെടുക്കില്ല. എനിക്കത്ര ധൈര്യമൊന്നുമില്ല. ഞാനുമില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞു. ഈ സമയമെല്ലാം വേവൂഷൻ അവിടെ നിന്ന് ജിൻലിംഗിന് കൊടുക്കാനുള്ള സമ്മാനം നോക്കുകയാണ്. വേവൂഷൻ ഒരു സമ്മാനം തിരഞ്ഞെടുത്തു. അത് കടക്കാരന് കൊടുത്തു. തങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് വേവൂഷനാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല. അവർ കേട്ടിരിക്കുന്ന കഥകളിലെ വേവൂഷൻ ഇങ്ങനെയൊന്നുമല്ലല്ലോ. വേവൂഷൻ സമ്മാനവും വാങ്ങി പുറത്തിറങ്ങി. വെന്നിങ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. വേവൂഷൻ താൻ വാങ്ങിയ സമ്മാനം വെന്നിങ്ങിനെ കാണിച്ചു. നല്ല ഭംഗിയുണ്ട് എന്ന് വെന്നിങ് പറഞ്ഞു. ഈ ചെറിയ മുത്തുകൾക്കെല്ലാം നല്ല വിലയാണ്. നിന്റെ ചേച്ചി തന്ന പണമെല്ലാം തീർന്നു കേട്ടോ. തിരിച്ചെത്തുമ്പോൾ അവൾ വഴക്ക് പറയും എന്ന് വേവൂഷൻ പറഞ്ഞു. ജിൻലിംഗിന് സമ്മാനം വാങ്ങാനല്ലേ ആ പണം ചെലവായത്? ചേച്ചി ഒന്നും പറയില്ല എന്ന് വെന്നിങ് പറഞ്ഞു. അവൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കണം എന്ന് വേവൂഷൻ പറഞ്ഞു. തീർച്ചയായും, ജിൻലിംഗിന് ഈ സമ്മാനം വളരെ ഇഷ്ടമാകും. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ സമ്മാനം ഇതല്ല, ഇത് വെറുമൊരു ആഭരണം മാത്രമാണ് എന്ന് പറഞ്ഞ് വേവൂഷ്യൻ കീശയിൽ നിന്ന് ഒരു ചെറിയ പെട്ടിയെടുത്ത് വെന്നിങ്ങിനെ കാണിച്ചു. അതിനകത്ത് ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു. താമര വിത്തുകൾ കോർത്ത് ഉണ്ടാക്കിയതാണത്. കഴിഞ്ഞ 2 ആഴ്ചയായി ആ ഗുഹയ്ക്കുള്ളിലിരുന്ന് ഇതുണ്ടാക്കുകയായിരുന്നോ എന്ന് വെന്നിങ് ചോദിച്ചു. അതെ, ഇതവനെ പ്രേതങ്ങളിൽ നിന്നും പിശാചുക്കളിൽ നിന്നും മറ്റ് തിന്മജീവികളിൽ നിന്നും രക്ഷിക്കും. അവന്റെ അടുത്തു വരാൻ പോലും അവർ ധൈര്യപ്പെടില്ല. അപ്പോൾ വെന്നിങ് അത് തൊടാൻ ശ്രമിച്ചു. വേവൂഷൻ ഓടി വന്ന് അവനെ തടഞ്ഞു. അതിൽ തൊടല്ലേ, അതിൽ തൊട്ടാൽ ചിലപ്പോൾ നിനക്ക് പരിക്കേൽക്കും. അതെ,
ഇതിന്റെ ശക്തി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് വെന്നിങ് പറഞ്ഞു. പിന്നെ പിറന്നാളിന് പോയാൽ ജിൻസിഷ്വാനോട് നന്നായി പെരുമാറണം, അവനുമായി വഴക്കിടരുത് എന്ന് വെന്നിങ് പറഞ്ഞു. അവൻ എന്നെ ക്ഷണിച്ചതല്ലേ, അതുകൊണ്ട് ഒരു കൊല്ലത്തേക്ക് അവനെക്കുറിച്ച് നന്നായി മാത്രമേ ഞാൻ സംസാരിക്കൂ എന്ന് വേവൂഷൻ പറഞ്ഞു. ആദ്യം ആ ക്ഷണക്കത്ത് കണ്ടപ്പോൾ അവർ കളിപ്പിക്കുകയാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ജിൻസിഷ്വാൻ ശരിക്കും ഒരു നല്ല മനുഷ്യനാണ്, പിന്നെ ലാവാഞ്ചിയുമുണ്ടല്ലോ എന്ന് വെന്നിങ് പറഞ്ഞു. അങ്ങനെ ജിൻലിങ്ങിന്റെ പിറന്നാളിന് പോകേണ്ട ദിവസമായി. വേവൂഷൻ വെന്നിങ്ങിനെയും കൂട്ടി ലാൻലിങ്ങിലേക്ക് പുറപ്പെട്ടു. ലാൻലിങ്ങിൽ എത്താറായപ്പോൾ വേവൂഷന് എന്തോ പന്തികേടുണ്ട് എന്ന് തോന്നി. ഇവിടെ വല്ലാത്ത നിശബ്ദതയാണല്ലോ എന്ന് വേവൂഷൻ പറഞ്ഞു. പെട്ടെന്ന് ഒരു അമ്പ് വേവൂഷന്റെ നേർക്ക് വന്നു. വേവൂഷന്റെ മേൽ കൊള്ളുന്നതിന് മുമ്പ് വെന്നിങ് അത് പിടിച്ചു. ആ അമ്പ് അയച്ചത് ജിൻ സീഷുനാണ്, കൂടെ ഒരുപാട് വെൻ സൈനികരുമുണ്ട്. നീ ആരാ എന്ന് വേവൂഷൻ ചോദിച്ചു. വേവൂഷൻ, ഞാൻ നിനക്ക് താക്കീത് തരികയാണ്. എന്റെ മേൽ നടത്തിയ ദുർമന്ത്രവാദം എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതുവരെ നടന്നതെല്ലാം നമുക്ക് മറക്കാം. ഞാൻ നിന്നെ വെറുതെ വിടാം എന്ന് ജിൻ സീഷൻ പറഞ്ഞു. എന്ത് ദുർമന്ത്രവാദം എന്ന് വേവൂഷൻ ചോദിച്ചു. ഒന്നും അറിയാത്തതുപോലെ നടിക്കണ്ട, എന്നാൽ ശരി, ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ജിൻ സീഷൻ തന്റെ മേൽവസ്ത്രം തുറന്നു കാണിച്ചു. ശരീരത്തിൽ 100 തുളകൾ വീഴട്ടെ എന്ന് ആരോ അവനെ ശപിച്ചിരിക്കുകയാണ്. നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഇതുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് വേവൂഷൻ പറഞ്ഞു. നീ അല്ലെങ്കിൽ പിന്നെ ആരാണ്? മറ്റാർക്കാണ് ഇതുപോലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എന്ന് ജിൻസിഷ്വാൻ ചോദിച്ചു. നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല, പിന്നെ ഞാനെന്തിനാ നിന്നെ ശപിക്കുന്നത് എന്ന് വേവൂഷൻ ചോദിച്ചു. മാത്രമല്ല, ഒളിച്ചിരുന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്കൊരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തോട് മുഴുവൻ പറഞ്ഞിട്ട് മാത്രമേ ഞാനത് ചെയ്യൂ. അതുമാത്രമല്ല, നിന്നെ കൊല്ലണമെന്നെനിക്കുണ്ടെങ്കിൽ ഇതിലും ഭീകരമായിരിക്കും നിന്റെ മരണം. നിനക്കിത്ര അഹങ്കാരമോ? ഇതെല്ലാം ചെയ്തിട്ട് അത് നിരസിക്കുന്നോ എന്ന് ജിൻ സീഷൻ ചോദിച്ചു. ഞാനല്ല ചെയ്തത്, പിന്നെ ഞാൻ എന്തിനു സമ്മതിക്കണം എന്ന് വേവൂഷൻ ചോദിച്ചു. നിന്റെ തെറ്റ് നീ തിരുത്താൻ തയ്യാറല്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഞാൻ നിന്നെ കൊല്ലും എന്ന് ജിൻ സീഷൻ പറഞ്ഞു. കൊല്ലാനോ? ഇവർക്കെന്നെ കൊല്ലാൻ കഴിയുമോ? ഏതായാലും നീ കൊല്ലാൻ തീരുമാനിച്ചതല്ലേ, പിന്നെ എന്നെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞ് വേവൂഷൻ വെന്നിങ്ങിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. വെന്നിങ്ങിന്റെ ഭാവം ആകെ മാറി. അവന്റെ ശരീരത്തിൽ നിന്നും തിന്മ ഊർജം പ്രവഹിക്കാൻ തുടങ്ങി. അമ്പയക്ക് എന്ന് ജിൻ സിഷൻ ആജ്ഞാപിച്ചു. സൈനികർ അമ്പുകൾ അയക്കാൻ തുടങ്ങി. വെന്നിങ് അവിടെയുണ്ടായിരുന്ന വലിയൊരു പാറക്കഷ്ണമെടുത്ത് വേവൂഷന്റെ മുന്നിൽ ഒരു മറയായി വെച്ചു. എന്നിട്ട് പറന്നുയർന്ന് ജിൻ സൈനികരുടെ അടുത്തെത്തി. വെന്നിങ് ആ സൈനികരെ നേരിടാൻ തുടങ്ങി. വെന്നിങ് സൈനികരെ നേരിടുന്നതിനിടയിൽ ജിൻ സീഷൻ വേവൂഷന്റെ അടുത്തെത്തി. അവനെ വാളുകൊണ്ട് നേരിടാൻ തുടങ്ങി. വേവൂഷൻ ഒഴിഞ്ഞു മാറി. അപ്പോൾ അവൻ ജിൻലിങ്ങിന് കൊടുക്കാനായി കീശയിൽ വെച്ചിരുന്ന സമ്മാനം തെറിച്ചുപോയി. അത് ജിൻ സീഷന്റെ കയ്യിൽ വന്നു. അത് തിരിച്ചുതാ എന്ന് വേവൂഷൻ പറഞ്ഞു. നീ കുഞ്ഞിന് കൊടുക്കാൻ കൊണ്ടുവന്ന സമ്മാനമല്ലേ ഇത്? നിനക്ക് ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിലല്ലേ സമ്മാനം കൊടുക്കാൻ കഴിയൂ എന്ന് ജിൻ സീഷൻ ചോദിച്ചു. അപ്പോഴേക്കും ജിൻ സിഷ്വാൻ അവിടെ വന്നു. സിഷ്വാൻ, നീ എന്താ ഇവിടെ എന്ന് സീഷൻ ചോദിച്ചു. എന്തുകൊണ്ടായിരിക്കും എന്ന് സിഷ്വാൻ ചോദിച്ചു. ജിൻ ഗൊങ്യാവ് എവിടെ എന്ന് സീഷൻ ചോദിച്ചു. അവൻ ജിൻലിൻതായിലുണ്ട്. നീ ഇങ്ങനെ ഒരു കാര്യം എല്ലാവരിൽ നിന്നും ഒളിച്ചു വച്ചിരുന്നത് അവൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അറിയുമായിരുന്നില്ല. നിനക്കിങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? സിഷ്വാൻ, യാൻലിയോട് ഇപ്പോൾ ഈ കാര്യം പറയരുത്. എല്ലാം കഴിഞ്ഞതിനു ശേഷം ഞാൻ ക്ഷമ പറയാം എന്ന് സീഷൻ പറഞ്ഞു. നമുക്ക് സംസാരിച്ച് വേണ്ടത് ചെയ്യാം. ഇപ്പോൾ ഇത് നിർത്ത്. എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ കണ്ടില്ലേ? ഞാനിങ്ങനെ മിണ്ടാതിരിക്കും? അവൻ ഏടത്തിയമ്മയുടെ അനിയനായതുകൊണ്ട് നീ നിന്റെ സഹോദരന്റെ ജീവിതം കണ്ടില്ല എന്ന് വയ്ക്കുകയാണോ? ഞാൻ അങ്ങനെ ഒരാളല്ല എന്ന് നിനക്കറിയില്ലേ? മാത്രമല്ല, നിന്നെ ചതിച്ചത് അവനായിരിക്കണമെന്നില്ലല്ലോ. ഞാനാണ് അവനെ പിറന്നാളിന് ക്ഷണിച്ചത്. നീ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയാൽ ഞാൻ എന്താണ് ചെയ്യുക? അവൻ അതിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വേവൂഷൻ ഒരു വിലയില്ലാത്തവനാണ്.
ഞങ്ങളുടെ കുടുംബത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത്? അവനെ തൊട്ടാൽ തന്നെ കുളിക്കണം. ഇവനെ ക്ഷണിച്ചത് നിന്റെ കുടുംബത്തിന് വലിയൊരു കളങ്കമായി തീരും. നിർത്ത് എന്ന് ജിൻ സിഷ്വാൻ പറഞ്ഞു. കോപം കൊണ്ട് ജിൻ സിഷുൻ ജിൻലിങ്ങിന് കൊടുക്കാനുള്ള സമ്മാനം നശിപ്പിച്ചു. അത് വേവൂഷന് സഹിക്കാനായില്ല. പക്ഷേ ജിൻ സിഷ്വാൻ വേവൂഷിനെ തടഞ്ഞു. വെന്നിങ് അപ്പോഴും ജിൻ സൈനികരെ നേരിടുകയാണ്. വെന്നിങ്ങിനോട് നിർത്താൻ പറയ്, കൂടുതൽ വഷളാക്കല്ലേ എന്ന് ജിൻ സിഷ്വാൻ പറഞ്ഞു. എന്നാൽ അവരോടാദ്യം നിർത്താൻ പറയ്. വെന്നിങ്ങിനോട് ഞാൻ നിർത്താൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ അവർ എന്റെ നേർക്ക് അമ്പെയ്യാൻ തുടങ്ങും. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ജിൻ സിഷ്വാൻ പറഞ്ഞു. അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? ജിൻ സിഷ്വാൻ, നീ എന്നെ ക്ഷണിക്കുമ്പോൾ എന്നെ കൊല്ലാനുള്ള ഇവരുടെ പദ്ധതി നിനക്കും അറിയാമായിരുന്നോ? എന്നിട്ട് വേവൂഷൻ ചെൻചിങ് വായിച്ച് വെന്നിങ്ങിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. വേവൂഷൻ, ഒരു പ്രാവശ്യത്തേക്കെങ്കിലും നീ നിന്റെ ഈഗോ ഒന്ന് മാറ്റിവെക്കാമോ? നിനക്കറിയില്ലേ എന്ന് ജിൻ സിഷ്വാൻ ചോദിക്കുമ്പോഴേക്കും അവന്റെ പിന്നിൽ നിന്ന് ആരോ ഇടിച്ചു. അത് വെന്നിങ് ആയിരുന്നു. ആ ഇടിയുടെ ആഘാതം ജിൻ സിഷ്വാന്റെ ശരീരത്തിന് താങ്ങാനായില്ല. യാൻലി ഇപ്പോഴും നിന്നെ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ജിൻ സിഷ്വാൻ വീണു. ജിൻ സിഷ്വാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. വേവൂഷിന് നേരെ വന്ന ജിൻ സിഷുനെ വെന്നിങ് കഴുത്തിനു പിടിച്ചു. ശ്വാസം കിട്ടാതെ അവനും മരിച്ചു. വെന്നിങ് ജിൻ സിഷ്വാനെ വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജിൻ സൈനികർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഈ സമയം ജിൻലിൻ തായിൽ ജാൻയാൻലിയും ജാൻചെങ്ങും വേവൂഷനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ലാമാഞ്ചി ധൃതിയിൽ അവിടെ വന്നു. ജിൻ ഗൊങ്യാവ് എവിടെ എന്നവൻ ചോദിച്ചു. എനിക്കറിയില്ല. ഈ വിരുന്ന് നടക്കാതിരിക്കാൻ അവൻ വല്ല കൊലയാളികളെയും ഏർപ്പാട് ചെയ്യുകയായിരിക്കും. നീ എന്തിനാ ഇപ്പോൾ അവനെ അന്വേഷിക്കുന്നത് എന്ന് ജാൻചെങ് ചോദിച്ചു. വെയിങ് എത്തിയോ എന്ന് ലാമാഞ്ചി ചോദിച്ചു. അപ്പോഴേക്കും ജിൻ ഗൊങ്യാവ് അവിടെ എത്തി. എന്റെ ചേട്ടന്റെ ഒപ്പം വന്ന ലാൻ സേവകർ എന്തിനാണ് ജിൻ സിഷുന്റെ ഒപ്പം ജിൻലിൻ തായിൽ നിന്ന് പോയത്? അവർ എങ്ങോട്ടാണ് പോയത് എന്ന് ലാമാഞ്ചി ജിൻ ഗൊങ്യാവിനോട് ചോദിച്ചു. സിഷുൻ ചൊങ്ചി പാതയിലേക്കാണ് പോവാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവന് അധിക ദൂരം പോകാൻ കഴിഞ്ഞില്ല. സിഷ്വാനും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോഴേക്കും രക്ഷപ്പെട്ട സൈനികർ അവിടെ എത്തി. വെന്നിങ് ജിൻ സിഷ്വാനെ വധിച്ച വിവരം അവർ അറിയിച്ചു. ഒരു ഞെട്ടലോടെയാണ് ജാൻയാൻലി ഇത് കേട്ടത്. പിന്നെ കാണുന്നത് വേവൂഷൻ ബറിയൽ മൗൺസിൽ ഉറങ്ങുന്നതാണ്. അടുത്തു തന്നെ വെന്നിങ്ങും വെഞ്ചിങ്ങുമുണ്ട്. വേവൂഷൻ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്നു. ഉണർന്നപ്പോൾ അവൻ വെന്നിങ്ങിനെയാണ് കണ്ടത്. അവൻ വെന്നിങ്ങിനെ ചവിട്ടി താഴെയിട്ടു. നീ എന്തിനാണ് അവനെ കൊന്നത്? നീ ആരെയാണ് കൊന്നത് എന്ന് നിനക്കറിയാമോ എന്ന് വേവൂഷൻ ചോദിച്ചു. ഷാൻചേട്ടാ എന്ന് വിളിച്ച് അപ്പോൾ യുവാൻ അവിടെ വന്നു. പക്ഷേ വേവൂഷിന്റെ ഭാവം കണ്ട് അവൻ പേടിച്ചുപോയി. വെൻമുത്തശ്ശി അവനെ അവിടെ നിന്നും കൊണ്ടുപോയി. വേവൂഷൻ വീണ്ടും വെന്നിങ്ങിനോട് ചോദിച്ചു, നിനക്ക് ആരെ വേണമെങ്കിലും കൊല്ലാമായിരുന്നില്ലേ? പക്ഷേ അവനെ എന്തിനാണ് കൊന്നത്? എന്റെ ചേച്ചി ഇനി എന്ത് ചെയ്യും? ജിൻലിൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? വേവൂഷൻ പിന്നെ മനസ്സിൽ ചോദിച്ചു, ഇത്രയും കാലം എന്തിനാണ് ഞാൻ ഇവിടെ തടവിലെന്നതുപോലെ കഴിഞ്ഞത്? ഞാൻ എന്തിനാണ് ഈ പാത തെരഞ്ഞെടുത്തത്? എനിക്ക് ഭ്രാന്താണോ? ഇവനെ ഇങ്ങനെ ആക്കിയത് ഞാനല്ലേ? എന്നോട് ക്ഷമിക്കണം എന്ന് വെന്നിങ് പറഞ്ഞു. ഞാനിനി എന്ത് ചെയ്യണം എന്ന് ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരാമോ എന്ന് വേവൂഷൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. വെൻചിങ് വേവൂഷന്റെ മുതുകിൽ ഒരു സൂചി കൊണ്ട് കുത്തി. വേവൂഷനെ അനങ്ങാൻ വയ്യാതാക്കി. വെൻചിങ്ങും വെന്നിങ്ങും കൂടെ അവനെ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തി. എന്നിട്ട് വെൻചിങ് പറഞ്ഞു, വേവൂഷൻ, നീ ഉറങ്ങുകയായിരുന്നപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞങ്ങൾ ശിക്ഷയ്ക്കായി ജിൻലിൻ തായിലേക്ക് പോവുകയാണ് എന്ന് വെന്നിങ് പറഞ്ഞു. ഇത്രയും ദിവസം നീ ഇതിനകത്ത് കഴിയുന്ന സമയത്ത് ജിൻലിൻ തായിൽ നിന്നും സന്ദേശങ്ങൾ വന്നിരുന്നു. അവർ ഞങ്ങളുടെ വിശദീകരണം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പോയി കീഴടങ്ങിയാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. ഈ സൂചിയുടെ ഫലം 3 ദിവസങ്ങൾ കൂടി ഉണ്ടാകും. ഞാൻ നിങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞു. ഈ സൂചി ഇപ്പോൾ തന്നെ എടുത്തു മാറ്റണം എന്ന് വേവൂഷൻ പറഞ്ഞു. ജിൻ സിഷ്വാനെ ശപിച്ചത് ഞാനല്ല, നീയാണ് എന്നാണ് അവർ പറയുന്നത് എന്ന് വെൻചിങ് പറഞ്ഞു. വെൻചിങ്, ഇങ്ങനെയൊരു ശാപം ആരെങ്കിലും കൊടുത്താൽ ആ ശാപം കൊടുത്തയാൾക്കും അത് തിരിച്ചേൽക്കും.
അതുകൊണ്ട് ആ ശാപം കൊടുത്തയാൾ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. എന്റെ ശരീരത്തിൽ അതെന്തായാലും ഇല്ല. വെൻചിങ് പറഞ്ഞു, അത് നടക്കില്ല. ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ആരാണിത് ചെയ്തത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാകും? എല്ലായിടത്തും ആളുകളെ നിർത്തി മറ്റുള്ളവരുടെ വസ്ത്രം മാറ്റി പരിശോധിക്കാൻ പറയാൻ പറ്റുമോ? നിനക്ക് വേണ്ടി ആരെങ്കിലും അത് ചെയ്യാൻ തയ്യാറാകുമോ? അതുമാത്രമല്ല, ഇത് കണ്ടുപിടിക്കാൻ 8-10 വർഷമെങ്കിലും എടുക്കും. ജിൻ സൈനികർ നിന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ നിന്റെ ശരീരത്തിൽ ആ ശാപം തിരിച്ചേറ്റതിന്റെ പാടുകളുണ്ടോ എന്ന് അവർ ചോദിച്ചിരുന്നോ? ഇല്ലല്ലോ, അവർക്ക് നിന്നെ കൊല്ലുക മാത്രമായിരുന്നു ഉദ്ദേശം. അവർക്ക് സത്യമറിയുകയല്ല വേണ്ടത്. നീ മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചതാണ്, അതുകൊണ്ടാണ് നിന്റെ ശരീരത്തിൽ പാടുകളില്ലാത്തത് എന്ന് അവർ പറയും. ചുൻചി പാതയിൽ ഉണ്ടായിരുന്നവരെയും ജിൻ സിഷ്വാനെയും കൊന്നത് വെന്നിങ് ആണ്. അതുമാത്രമാണ് അവർ നോക്കുന്നത്. ആരെങ്കിലും പോകണമെങ്കിൽ അത് ഞാനായിരിക്കണം എന്ന് വേവുഷൻ പറഞ്ഞു. ഞാനാണ് വെന്നിങ്ങിനെ നിയന്ത്രിച്ചിരുന്നത്. അവർ നിന്നെ ആക്രമിക്കാനായി വെന്നിങ്ങിനെ ഉപയോഗിക്കും. വെന്നിങ് ഇല്ലെങ്കിൽ അവന്റെ പേര് പറഞ്ഞ് നിന്നെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് വെൻചിങ് പറഞ്ഞു. നിങ്ങൾ ജിൻലിൻ തായിലേക്ക് പോയാൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ലേ? നിനക്ക് വെന്നിങ് എന്ന് വെച്ചാൽ ജീവനല്ലേ? ഇതിന്റെ അനന്തരഫലം എന്തുതന്നെ ആയിരുന്നാലും അത് ഞങ്ങൾ അർഹിക്കുന്നു. ഞങ്ങൾ എത്രയോ മുൻപ് മരിക്കേണ്ടവരായിരുന്നു എന്ന് പറഞ്ഞ് വെൻചിങ് അവനെ ബോധരഹിതനാക്കി. ഞങ്ങൾ നിന്നോട് വിട പറയുന്നു. ഞങ്ങൾക്ക് ചെയ്തു തന്ന സഹായങ്ങൾക്ക് നന്ദി. ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് വെൻചിങ് പറഞ്ഞു. എന്നിട്ട് വെൻചിങ്ങും വെന്നിങ്ങും അവിടെ നിന്നും ഇറങ്ങി. വേവുഷന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പുറത്ത് മറ്റുള്ളവർ പോകാൻ തയ്യാറായി വെൻചിങ്ങിനെ കാത്തുനിൽക്കുന്നുണ്ട്. എല്ലാവരും ജിൻലിൻ തായിലേക്ക് പുറപ്പെട്ടു. അവർ ജിൻലിൻ തായിലെത്തി. ജിൻ വംശം അവർക്ക് വധശിക്ഷ വിധിച്ചു. ഈ സമയം ജിൻ സിഷ്വാന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുകയാണ് ജാനിയാൻലി. 3 ദിവസങ്ങൾ കഴിഞ്ഞു. വേവുഷൻ ഉണർന്നു. വേവുഷൻ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ആളൊഴിഞ്ഞ ബറിയൽ മൗൺസാണ് അവൻ കണ്ടത്. അവനും ജിൻലിൻ തായിലേക്ക് പുറപ്പെട്ടു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.